ലോകത്ത് കോവിഡ് നയൻറ്റീൻ ബാധിതർ അൻപത് ലക്ഷത്തോടടുക്കുന്നു മരണം മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം കടന്നു രോഗമുക്തി നേടിയവരുടെ എണ്ണം പത്തൊൻപത് ലക്ഷം കവിഞ്ഞു ലോകത്ത് കോവിഡ് ബാധിതർ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ മരണം തൊണ്ണൂറ്റി കടന്നു ബ്രിട്ടനിൽ മരണം മുപ്പത്തി അയ്യായിരം കവിഞ്ഞു കോവിഡിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇതിനെ നേരിടുന്നതിനെടുത്ത നടപടികളെക്കുറിച്ചും സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് നിർദ്ദേശിക്കുന്ന പ്രമേയം ഇന്നലെ സമാപിച്ച ലോക ആരോഗ്യ അസംബ്ലി ഐക്യകണ്ഠേന അംഗീകരിച്ചു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചാൾസ് ചേരുകയാണ് ചാൾസ് ലോകത്ത് മരിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോവിഡ് വിഷയത്തിൽ ലോകാരോഗ്യ സംഘടന എടുത്ത നിലപാടുകളെ കുറിച്ച് നടപടികളെ കുറിച്ച് പരിശോധിക്കുന്നതിനായി ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് പിന്നെ ആ കോവിഡ് നയൻറ്റീൻ ലോകത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിപ്പോൾ കോവിഡ് ബാധിതരുടെ എണ്ണം അൻപത് ലക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മരണം ഇതുവരെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചായിട്ടുണ്ട് അതേസമയം രോഗമുക്തരായവരുടെ എണ്ണം പത്തൊമ്പത് ലക്ഷത്തി അൻപത്താറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം തന്നെ അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഇതുവരെ രോഗബാധിതരായിട്ടുള്ളത് പുതിയതായി ഇരു ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ മരണം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മരണങ്ങളാണ് ഇതുവരെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പുതിയതായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് കേസുകൾ അമേരിക്കയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ക്ഷമിക്കണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കേസുകൾ കോവിഡ് ബാധിതർ ഇതുവരെ റഷ്യയിലുണ്ട് പുതിയതായി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കേസുകൾ റഷ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുഴുവൻ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ റഷ്യയിൽ മരിച്ചിരിക്കുന്നത് പുതിയ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നൂറ്റി പതിനഞ്ചാണ് സ്പെയിനിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മൂന്ന് രോഗബാധിതരുണ്ട് പുതിയതായി അറുന്നൂറ്റി പതിനഞ്ച് കേസുകളാണ് സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരിക്കുന്നത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ സ്പെയിനിൽ മരിച്ചതിരിക്കുന്നത് അറുപത്തി ഒൻപത് പേരാണ് ബ്രസീലിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപത്തോരായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കേസുകളാണ് എൺപത്തി അഞ്ച് രോഗബാധിതരാണ് ഇതുവരെ റഷ്യയിൽ ഉള്ളത് പുതിയതായി പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കേസുകൾ റഷ്യ ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ബ്രസീലിൽ മരിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരാണ് യു കെയിലെ യു കെയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇതുവരെ രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രോഗബാധിതരുണ്ട് രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതുവരെ അവിടെ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കേസുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇറ്റലിയിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോവിഡ് ബാധിതരുണ്ട് അതിൽ എണ്ണൂറ്റി പതിമൂന്ന് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് മരണമാണ് നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത് പുതിയതായി നൂറ്റി അറുപത്തി രണ്ട് കേസുകളാണ് ഇറ്റലിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത് എന്തായാലും കോവിഡിനെതിരെയുള്ള പോരാട്ടം ലോകാരോഗ്യ സംഘടന തുടരുമെന്നാണ് പ്രസിഡന്റ് ട്രഡോസ് അറിയിച്ചിരിക്കുന്നത് കൊറോണ വൈ വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇതിനെ നേരിടുന്നതിന് എടുത്ത നടപടികളെക്കുറിച്ചും സ്വതന്ത്ര അന്വേഷണം വേണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന പ്രമേയം ഇന്നലെ സമാപിച്ച ലോകാരോഗ്യ അസംബ്ലിയിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുണ്ട് ബിബിന വ്യക്തമാണ് ലോകത്ത് കോവിഡ് മരണം മൂന്നര ലക്ഷത്തോട് അടുക്കുകയാണ് അതേസമയം ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അൻപത് ലക്ഷത്തോട് അടുക്കുകയാണ് അതേസമയം ലോകാരോഗ്യ സംഘടന കോവിഡ് വിഷയത്തിൽ എടുത്ത നടപടികളെ കുറിച്ചും നിലപാടുകളെ കുറിച്ചും അന്വേഷിക്കുന്നതിനായി അറുപത്തിരണ്ട് രാജ്യങ്ങൾ ചേർന്ന് നൽകിയ കത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് ചാൾസ് ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്